ഇപ്പോൾ ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് അത് പ്രചരണത്തിന് വേണ്ടി പറയുന്നതല്ലേ, തെരഞ്ഞെടുപ്പ് പ്രചരണമല്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുകയാണ്, പ്രകടന പത്രിക അവർ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇതാണ്, പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ളതല്ല, അത് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണെന്ന് മാത്രമാണ്. ഈ ഒരു നിലപാടാണ് BJP സ്വീകരിച്ചത്. നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ 10 വർഷം 2009 മുതൽ 2019 വരെ നമ്മൾ സാധാരണക്കാർ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ദുരിതക്കയത്തിലായത്? ഒരു ഗവൺമെന്റ് ജനങ്ങളെ ദുരിതത്തിലാക്കി, അതിൽ ജനങ്ങളാകെ അസംതൃപ്തരായി. ആ ഗവൺമെന്റ് മാറ്റി മറ്റൊരു ഗവൺമെന്റ് വന്നു, പക്ഷെ ദുരിതം മാറിയില്ല, ദുരിതം അതുപോലെ തന്നെ. എന്തുകൊണ്ടാണിത്? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് മനസ്സിലാവും, മാറിയത് പേരുകളാണ്. കോൺഗ്രസ് മാറി, BJP വന്നു. പക്ഷേ കോൺഗ്രസിന്റെ നയം അതുതന്നെയായിരുന്നു BJPയുടെയും നയം. കോൺഗ്രസ് നടപ്പിലാക്കിയ നയം ഒരു മാറ്റവുമില്ലാതെ തുറന്നു എന്ന് മാത്രമല്ല, ചിലതിനല്പം വീര്യം കൂട്ടി നടപ്പാക്കി. ഇതാണ് BJP ചെയ്തത്. എന്തുകൊണ്ടാണത്? കോൺഗ്രസ് അംഗീകരിച്ച് നടപ്പാക്കിയത് നാമദാതാക്കളുടെ നയമാണ്, അത് തന്നെയാണ് BJP നടപ്പാക്കിയത്. നവ ഉദാരവൽക്കരണ നയത്തിന്റെ പ്രത്യേകത എന്താ? അത് കർഷകനെതിരാണ്, തൊഴിലാളിക്കെതിരാണ്, പാവപ്പെട്ടവർക്കെതിരാണ്, അധ്വാനിക്കുന്നവർക്കെതിരാണ്. അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്, പിന്തുണ നൽകുന്നത് അതിസമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കുമാണ്. ഈ നയം കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. അപ്പോ ഭരണത്തിൽ പേരുമാറ്റം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഭരണം മാറണം. BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പാടില്ല. വരുന്നത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ആവണം, അത് ബദൽ നയത്തോടുകൂടിയ ഒരു ഗവൺമെന്റ് ആവണം. ബദൽ നയത്തോടുകൂടിയ ഗവൺമെന്റ് മാത്രമേ നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷ ജനങ്ങൾക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇതാണ് രാജ്യത്തെ ഇടതുപക്ഷവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാണുന്നത്. ഇവിടെ കോൺഗ്രസ് പല കാര്യങ്ങൾ അവകാശപ്പെടാറുണ്ട്. ഈ അവകാശപ്പെടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കടമ്പുണ്ടോ? ജനവിരുദ്ധ നടപടികളുടെ കാര്യം നാം കണ്ടു. എല്ലാ കാലത്തും ജനങ്ങൾക്കെതിരായ നടപടികൾ മാത്രമേ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളൂ. മതനിരപേക്ഷയുടെ കാര്യവും, മതനിരപേക്ഷയെ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണ്ടേ? ഒരു ഘട്ടത്തിലും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 വോട്ടിന് വർഗീയതയുമായി സമരസപ്പെടാനാണ് എപ്പോഴും കോൺഗ്രസ് താല്പര്യം കാണിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് രാജ്യത്തിലെ കോൺഗ്രസിന്റെ വിനിയായി തീർന്നത്. കോൺഗ്രസിൽ വന്ന ചോർച്ച, ഒന്ന് ജനവിരുദ്ധ നയങ്ങൾ കാരണം കോൺഗ്രസിനെ ജനങ്ങൾ ഉപേക്ഷിക്കുന്ന നില വന്നു.
വർഗീയത രാജ്യത്ത് വർഗീയതയിലൂടെ ശക്തിപ്പെടാൻ ചിലർ ശ്രമിക്കുമ്പോൾ വർഗീയതയുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ശ്രമിച്ചത് അവർക്ക് വെനിയായി മാറി. രാജ്യത്ത് വർഗീയ ശക്തികൾ വളർന്ന സ്ഥലം നോക്കിയാൽ, സംഘപരിവാർ ശക്തിപ്പെട്ട സ്ഥലം നോക്കിയാൽ, ബി ജെ പി കരുത്തു നേടിയ സ്ഥലം നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകും. ബി ജെ പി എന്ന പാർട്ടി, ആ പാർട്ടിയുടെ ഇന്നുള്ള മന്ത്രിമാര്, പാർലമെന്റ് അംഗങ്ങള്, പല തലങ്ങളിലുള്ള നേതാക്കള്, ഇവരെയെല്ലാം നോക്കിയാൽ പഴയ കോൺഗ്രസ് നേതാക്കളാണ്. ആ കോൺഗ്രസ് നേതാക്കൾ ചിലവക്കാട്ടില്ല, എ ഐ സി സിയുടെ പ്രാമാണികരായ നേതാക്കന്മാരായിരുന്നു അവര്. കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാരായിരുന്നവര്, സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരായിരുന്നവര്, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാരായിരുന്നവര്, ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുക. നേതാക്കന്മാർ തന്നെ പോകുമ്പോൾ പിന്നെ അനിവാര്യം പറയാനുണ്ടോ? ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എ കെ ആന്റണിയെ പോലുള്ളവർ പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പതരണമാണെന്നാണ്. ആണോ? വെറുതെ ഞങ്ങൾ ആരെങ്കിലും പറയുന്നൊരു കാര്യമാണോ? കോൺഗ്രസ്സിൽ എല്ലാം ഭദ്രമാണോ? ആരും എവിടെയും പോകാതെ ഭദ്രമായി നിൽക്കുന്നൊരു പാർട്ടിയാണോ കോൺഗ്രസ്? ഗോവയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ലാരോ, നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നൊരു കാലത്താണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനായിരുന്നു കൂടുതൽ എം എൽ എമാര്, ബി ജെ പിക്ക് അതിൽ കുറഞ്ഞ എം എൽ എമാരേ ഉള്ളൂ. പക്ഷെ അവിടെ ഗവൺമെന്റ് രൂപീകരിച്ചത് ബി ജെ പി ആണ്. എങ്ങനെയാണ് കഴിഞ്ഞത്? ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ട എം എൽ എമാർ എത്രയാണോ അതിനേക്കാളും കൂടുതൽ എം എൽ എമാര് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി. ഇതിന് വിചിത്രമായ ഒരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ്, അവരിന്ന് നിയമസഭയിൽ എത്തിയില്ല. ആ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവര് തിരിച്ച് അവരുടെ മണ്ഡലത്തിലും പോയില്ല. ഇപ്പൊ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുക, ജനങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുക, വോട്ട് വാങ്ങി ജയിക്കുക, ജയിച്ചതിന് ശേഷം നേരെ ബി ജെ പിയിലേക്ക് പോവുക, എന്തൊരു ചതിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ പരം ഒരു വഞ്ചന കാണിക്കാനുണ്ടോ? ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ത്രിപുര എന്ന്, ഗോവ എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്ത് മാത്രം നടന്നൊരു കാര്യമാണോ? എന്താണ് ത്രിപുരയിലെ സ്ഥിതി? ത്രിപുരയിലെ മരുന്നിന് കൂട്ടാൻ പോലും ബി ജെ പി ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ ബി ജെ പി ഉണ്ടായത്? നിയമസഭയിലെ പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ എല്ലാവരും ബി ജെ പി ആയി. അവിടെ തീർന്നില്ല, കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഏറെക്കുറെ മുഴുവൻ പേർ ബി ജെ പി ആയി. ഇതൊക്കെ വേറെ ഏതെങ്കിലും പാർട്ടിക്കകത്ത് നടക്കുമോ? ഒരു പാർട്ടി ഒന്നടങ്കം ബി ജെ പി ആയി മാറുകയാണ്. എന്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം? ആ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസം അവർ കാണുന്നില്ല. അവർ നേരെ അങ്ങോട്ട് പോയി,
ഇതിങ്ങനെ ഏതെങ്കിലും മാത്രം യാദൃശ്ചികമായി സംഭവിച്ചു പോയി ഒന്നായിട്ട് കാണാൻ പറ്റുമോ? നിങ്ങളെ വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളെല്ലാം ഇടിക്കുക. ആ സംസ്ഥാനങ്ങള് ബി ജെ പി ഏതെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് ഒന്നോ രണ്ടോ ആള് കിട്ടുന്ന എല്ലായിടങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിനെ അട്ടിമറിച്ച് ബി ജെ പി വന്നതല്ല. മുഖ്യമന്ത്രി മന്ത്രിസഭ നിലനിൽക്കുന്നു. ആ മന്ത്രിസഭയിലുള്ള കുറെ മന്ത്രിമാര് കോൺഗ്രസിനോടൊപ്പമുള്ള എം എൽ എ മാരിൽ നല്ലൊരു ഭാഗം എല്ലാം കൂടി ബി ജെ പി ആയി. എന്നിട്ട് ബി ജെ പി മന്ത്രിസഭ രൂപീകരിച്ചു. അതേ നിയമസഭ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത നേരെ മന്ത്രിസഭയായി. ഇദ്ദേഹം കാരുമാറില്ല. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനൊരു അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആര് എപ്പോ എവിടെ എത്തും എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതാണല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസ്. രാജ്യത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള വലിയ നീക്കം ശക്തമായിട്ട് വരുന്നു. അതീവ ഗൗരവമായ നീക്കങ്ങളാണ് വരുന്നത്. അതിലെന്താണ് കോൺഗ്രസിന്റെ സംഭാവന? ഇപ്പോ ഉത്തർപ്രദേശ്, സാധാരണ ആളുകൾ പറയാറ് ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് ഉത്തർപ്രദേശാണ് തീരുമാനിക്കുക എന്നാണ്. കാരണം അത്ര സീറ്റാണ് അവിടെയുള്ളത്, 80 സീറ്റ്. ഉത്തർപ്രദേശിലൊരു മഹാസംഭവം ഉണ്ടായി. അവിടുത്തെ രണ്ട് പ്രധാന ശക്തികൾ എസ് പിയും ബി എസ് പിയും യോജിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് അവിടെ ആകെ 2 സീറ്റുകൾ. മറ്റു ചില ചിലയിടത്ത് അല്ലറ ചില സീറ്റ് വോട്ടുകളുണ്ട്. ഒരു ശക്തിയൊന്നുമല്ല കോൺഗ്രസിന് ഉത്തർപ്രദേശിന്. എങ്കിലും ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസിനോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് മത്സരിക്കാം, ബി ജെ പിയെ പൂർണ്ണമായി തൂത്തുവാര. കേട്ട ഭാവം നടിച്ചില്ല, അതിൽ സഹകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുത്തപ്പോ മറ്റവര് വളരെ മാന്യമായ നിലപാട് തന്നെ എടുത്തു. എസ് പിയും ബി എസ് പിയും ആകെ 2 സീറ്റേ കോൺഗ്രസിനുള്ളൂ. ആ 2 സീറ്റ് അവര് ജയിച്ചതാണ്. എസ് പിയും ബി എസ് പിയും പറഞ്ഞു, ഞങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല, നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾക്ക് പിന്തുണ നൽകൂ. എന്നാലെങ്കിലും വീണ്ടും വിചാരം വേണ്ടേ? രാജ്യത്തിന്റെ മൊത്തം വികാരത്തിന്റെ ഭാഗമായി ചിന്തിക്കണ്ടേ? അവരവിടെ ചെയ്യുന്നത് ബി ജെ പിക്കെതിരെയുള്ള വോട്ടുകൾ ശിഥിലമാക്കാനുള്ള നടപടികളാണ്. എന്താ അതിന്റെ ഫലം? അതിന്റെ ഗുണഫലം ആർക്കാ കിട്ടുക? ഇവർക്കൊന്നും ഗുണം കിട്ടാനില്ല, കാരണം ഇവർക്ക് അങ്ങനെ ശക്തിയില്ലല്ലോ. ഗുണം കിട്ടുന്നത് ഒന്നോ രണ്ടോ സീറ്റ് ബി ജെ പിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതാണോ സ്വീകരിക്കേണ്ടതല്ല? ബീഹാറിലെ പ്രതിപക്ഷ ഐക്യത്തിന് ഉടക്കി വെച്ചത് കോൺഗ്രസ് ആണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതല്ലേ അവസ്ഥ? രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കുന്നു കേരളത്തിൽ. കേരളത്തിൽ മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം എന്താ? വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ മത്സരിക്കാനെത്തി. രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷത്തെയാണ് പരാജയപ്പെടുത്തേണ്ടത്.
ഇന്നത്തെ ഇന്ത്യയിൽ പരാജയപ്പെടുത്തേണ്ട, തകർക്കേണ്ട ഒരു ശക്തിയാണോ ഇടതുപക്ഷം? രാജ്യത്ത് ഉയർന്നു വരുന്ന വർഗീയതയുടെ ഭീഷണിക്കെതിരെ ഉറച്ച നിലപാട് ഇടതുപക്ഷം മാത്രമാണ് രാജ്യത്ത് സ്വീകരിച്ചതെന്നല്ലേ നില? അത്തരമൊരു ശക്തിയെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ദുർബലപ്പെടുത്താനാണോ ശ്രമിക്കേണ്ടത്? പക്ഷെ അതാണല്ലോ നിങ്ങൾ നൽകുന്ന സന്ദേശം. എന്നിട്ട് പറയാണ് ഇവിടുത്തെ ചില നേതാക്കന്മാര്, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് തെക്കേ ഇന്ത്യയിലെ ബി ജെ പിയെ ആകെ തൂത്തുവാരാനാണ്. എന്തൊരു വിദണ്ഡ വാദമാണെന്ന് നോക്കണം. നിങ്ങൾ ബി ജെ പിയെ നേരിടുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിലും ഉണ്ടോ? ഇനി സ്ഥാനാർത്ഥി ഉണ്ടായാൽ തന്നെ അവിടുത്തെ മത്സരം നിങ്ങളും ബി ജെ പിയും തമ്മിലാണെന്ന് വരുമോ? കാരണം ബി ജെ പി അവിടെ ഒന്നുമല്ലാലോ. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണല്ലോ മത്സരം. അപ്പൊ നിങ്ങള് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനാണല്ലോ വന്നത്. വയനാട്ടിലെ എൽ ഡി എഫിന്റെ ശക്തി എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമാവും. നമ്മുടെ രാജ്യത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ആദ്യാക്ഷരം അറിയാവുന്ന ഒരാളും ഒരു ദേശീയ നേതാവും സ്വീകരിക്കുന്നതിനെയല്ല രാഹുൽ ഗാന്ധി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്, കോൺഗ്രസ് എന്ന പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത. പിന്നെ രാഹുൽ ഗാന്ധി പറയാണ് ഞാൻ ഇടതുപക്ഷത്തെ കുറിച്ച് ഒരു വാക്കും പറയില്ല. അയ്യോ, അങ്ങനെയൊരു സൗജന്യം വേണ്ട. എന്താ പറയാന്ന് വെച്ചാ പറയാ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഇരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് നവ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം നടപ്പാക്കുന്ന ഏക സർക്കാർ കേരളത്തിൽ മാത്രമാണുള്ളത്. നമ്മളിപ്പോ 2016 മുൻപുള്ള അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. 2011 മുതൽ 16 വരെ യു ഡി എഫ് സർക്കാരാണ് ഇവിടെ ഉണ്ടായത്. അതിന്റെ ആദ്യത്തെ 3 വർഷം മൻമോഹൻ സിംഗ് ഗവൺമെന്റും അവസാനത്തെ 2 വർഷം നരേന്ദ്രമോദി ഗവൺമെന്റും കേന്ദ്രത്തിൽ അധികാരത്തിൽ. ആ 2 ഗവൺമെന്റുകളും കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റും ഈ 3 ഗവൺമെന്റുകളും നടപ്പാക്കിയത് നവ ഉദാരവൽക്കരണ നയം. എന്തൊരു കെടുതിയായിരുന്നു നമ്മൾ അനുഭവിച്ചത്, നമ്മളാരും മറക്കാനിടയില്ലാലോ. ഇപ്പൊ അത്രയധികം കാലമായില്ലാലോ, 3 വർഷം തന്നെ തകഞ്ഞില്ലാലോ. എന്തായിരുന്നു നാടിന്റെ സ്ഥിതി? കേരളം രാജ്യത്ത് 1-ാം സ്ഥാനത്ത്. പലതരം നമ്മൾ 1-ാം സ്ഥാനത്താണ്, പക്ഷെ ഈ 1-ാം സ്ഥാനം അഭിമാനിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അഴിമതിയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനം. ആ കാലം ഒരുപാട് അഴിമതിയുടെ കഥകൾ പുറത്തു വന്ന കാലം. ഇപ്പോഴോ 2016 എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥ, 3 വർഷം തികഞ്ഞില്ല. ഈ 2 കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയിരുന്നു. അന്ന് അഴിമതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം, ഇന്ന് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന അംഗീകാരം രാജ്യവും വിവിധ ഏജൻസികളും നമുക്ക് നൽകുന്നു. ഇതല്ലേ മാറ്റം? ഇതാണല്ലോ ബദൽ നയത്തിന്റെ പ്രത്യേകത.
ഇവിടെ ആ കാലം യു ഡി എഫ് ഗവൺമെന്റ് അവസാന കാലം പല വീടുകളിലും ടി വി ഓൺ ചെയ്യാറില്ലായിരുന്നു. കാരണം അമ്മമാര് സമ്മതിക്കില്ല, ഈ കുട്ടികളടക്കം എന്തൊക്കെയാ കാണേണ്ടി വരിക എന്ന് ഉറപ്പില്ല. അത്രമാത്രം ജീർണത, നാറ്റം, അതായിരുന്നു വാർത്തകളിൽ അടങ്ങിയിരുന്നത്. എന്തായി ഇപ്പോ ജീർണതയുടെ ഏതെങ്കിലും ഒരു അംശം ഏതെങ്കിലും ഒരു കോണിലൂടെ ഉണ്ടോ? ഉയർന്ന ബദൽ രാഷ്ട്രീയ സംസ്കാരം നാട്ടിലുയർന്നു വന്നില്ലേ? അതാണ് മാറ്റം. ഇപ്പോ ഭരണ നടപടികൾ, ഭരണ നടപടികളുടെ കാര്യം എടുത്താല് എല്ലാരും നിരാശയിലായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടത്താൻ സമ്മതിക്കില്ല. ഇതായിരുന്നു ജനങ്ങളുടെ നിരാശയ്ക്ക് കാരണം. ഇപ്പോഴോ നിരാശ പോയി, പ്രത്യാശയായി. എല്ലാവരും ഇവിടെ ചെയ്ത് നടക്കും എന്ന് ഉറപ്പായി കരുതുന്നു. ഇത് ശരിയായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് നിലയും വന്നത്, നിരാശയും പ്രത്യാശയും വന്നത്. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കില്ല എന്ന് കരുതുന്നവർ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടോ? ജലപാത കോവളം മുതൽ ബേക്കൽ വരെ, അതൊരു സ്വപ്ന പദ്ധതിയായിരുന്നു, പക്ഷെ സ്വപ്നമായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പോ അടുത്ത വർഷം 2020 അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 600 കിലോമീറ്റർ ദൂരത്തിൽ ആ ജലപാതയിലൂടെ ബോട്ട് ഓടുന്ന അവസ്ഥ വരാൻ പോകുന്നു. ഇതാണ് മാറ്റം. നമ്മുടെ രണ്ടറ്റം, കേരളത്തിന്റെ രണ്ട് ഭാഗം, ഒരു ഭാഗം തീരദേശം, മറുഭാഗം മലയോരം, ഈ രണ്ട് ഭാഗത്തുകൂടെ ഓരോ ഹൈവേ, തീരദേശ ഹൈവേയും മലയോര ഹൈവേയും രണ്ടും പൂർത്തിയാക്കുന്നതിന് 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. സമയബന്ധിതമായി തീർക്കാൻ പോകുന്നു. ഇതൊക്കെ നമുക്ക് നേരത്തെ ഊഹിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ വരില്ല എന്ന് കണക്കാക്കിയ ലൈൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യാഥാർത്ഥ്യമാകുന്നു. കൂടംകുളം പവർ ലൈൻ, നമ്മള് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയ നാടാണ്. നമ്മുടെ നാട്ടിലേക്ക് വൈദ്യുതി പ്രവഹിച്ചെത്താൻ ലൈൻ വേണം. കൂടംകുളത്ത് വരേണ്ട വൈദ്യുതി ആ ലൈന് തടസ്സമായിരുന്നു. ഇപ്പോഴോ ഒരു ടവർ മാത്രം ബാക്കി, അത് സ്റ്റേ കാരണമാണ്. സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു, വിധി പറയാൻ വെച്ചിരിക്കുന്നു. വിധി വരുന്നതോടെ അതും തീർന്നു. പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത കാരണം, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഗവൺമെന്റ് ആവണം. ഇതെല്ലാം ബദൽ നയം കാരണമാണ്. LDF അധികാരത്തിൽ വരുമ്പോ പറഞ്ഞിരുന്ന ഒരു കാര്യം സമഗ്രമായ വികസനമാണ്. അത് സാമൂഹ്യ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനമാണ് എന്ന് പറഞ്ഞാൽ, വികസനത്തിന്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ടാകും. എല്ലാ കാര്യത്തെയും കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. നമ്മളൊരു 4 മിഷൻ പ്രഖ്യാപിച്ചല്ലോ, അതിലൊന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വേദനക്കാണ് വലിയ അർതി വന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ കൊഴിഞ്ഞു പോവുകയായിരുന്നു, ചില വിദ്യാലയങ്ങൾ അടഞ്ഞു പോവുകയായിരുന്നു. ഈ മിഷൻ നടപ്പാക്കാൻ ആരംഭിച്ചു. എല്ലാവരും അതോടൊപ്പം ചേർന്നു, നാട്ടുകാരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും മുഴുവൻ ആളുകളും അതിനോടൊപ്പം ചേർന്നു. എന്തായി ഫലം?
രണ്ട് വർഷം വിദ്യാഭ്യാസ വർഷാരംഭത്തിലാണല്ലോ കുട്ടികൾ ചേരുക, രണ്ട് വിദ്യാഭ്യാസ വർഷാരംഭം 341,000 കുട്ടികൾ മറ്റ് സ്കൂളുകളിലുള്ളവർ അവിടുന്ന് മാറി ഈ പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേർന്നു. കുട്ടികളുടെ എണ്ണം അത്രയും വർദ്ധിച്ചു നടന്നത്. ഈ മാറ്റം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണോ? പക്ഷെ നമ്മൾ അനുഭവിക്കുകയാണ് ഇപ്പോ. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? നമ്മുടെ നാടിന്റെ ഏത് സ്കൂളും വലിയ അക്കാദമിക് മികവ് നേടണം എന്നതുകൊണ്ട് തന്നെ. ഇന്ന് ഏതൊരു കുടുംബത്തിലെ കുട്ടിക്കും അത് സമ്പന്നനോ പാവപ്പെട്ടവനോ എന്നുള്ള വ്യത്യാസമില്ല, തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കാൻ പോയാൽ കിട്ടുന്ന വിദ്യാഭ്യാസം ലോകത്തിലെ ഏത് മികവാർന്ന വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയോടും അവിടുത്തെ അക്കാദമിക് നിലവാരത്തോടും മത്സരിക്കാവുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്. അതാണ് വന്ന മാറ്റം. നാടിനാകെ അതിൻ്റെതായ ഉണർവ് വരികയാണ്. ഇതാണ് ബദൽ നയത്തിന്റെ പ്രത്യേകത. ഈ ബദൽ നയത്തിനടക്കാണ് നമുക്ക് വലിയ ദുരന്തം, പ്രളയ ദുരന്തം നേരിടേണ്ടി വന്നത്. ആ പ്രളയ ദുരന്തത്തിന്റെ വലിയ ആഘാതം നമുക്ക് ഏൽക്കേണ്ടതായി വന്നു. പക്ഷെ ദുരന്തത്തിൽ കരഞ്ഞിരിക്കാനല്ല നമ്മൾ തയ്യാറായത്, നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാനാണ്. പുനർനിർമ്മാണം പഴയത് അതേപോലെ നിർമ്മിക്കലല്ല. ഇനിയൊരു ദുരന്തത്തിന് കേരളത്തെ തകർക്കാനാവരുത്, ആ തരത്തിലുള്ള നിർമ്മാണമാണ് നടത്തുന്നത്. അതിന് നാടും നാട്ടുകാരാകെയും ഒരുമയോടെ നീങ്ങുക എന്നാണ് വേണ്ടത്. പ്രളയഘട്ടത്തിൽ നാം കാണിച്ച ഒരുമയും ഐക്യവും രാജ്യവും ലോകവും ശ്രദ്ധിച്ചതാണ്. ഇപ്പോഴും അത് തന്നെയാണ് നാം കാണിക്കാനിരിക്കുന്നത്. ആ വഴിക്കാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇതില് ചില ഇടപെടലുകൾ ഉണ്ടായത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് 31,000 കോടി രൂപ വേണ്ടി വരുമെന്ന നിലയാണുണ്ടായത്. ആ തുക നമ്മുടെ കതിരാവിന്റെ ശേഷി വളരെ കുറവാണ്. എങ്ങനെ കണ്ടെത്തും? വിവിധ വഴികളിലൂടെയാണ് കണ്ടെത്തേണ്ടത്. അതിന്റെ വളരെ ചെറിയൊരു ഭാഗമായിരുന്നു സാലറി ചലഞ്ച്. പക്ഷെ അതിനെ ചിലർ എതിർക്കാനും തുരങ്കം വെക്കാനും പരസ്യമായി രംഗത്ത് വന്നു. വേറൊരു ഭാഗം കേരളത്തിനേറ്റ ദുരന്തം തങ്ങളുടെ രാജ്യത്തിനേറ്റ ദുരന്തം പോലെ കണക്കാക്കി ചില രാജ്യങ്ങൾ നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. സഹായം സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ശക്തി പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾക്ക് സഹായം വേണ്ട. എന്താണത്? നമ്മുടെ പുനർനിർമ്മാണത്തിന് നേരെ വന്ന പാര. ആ പാര വരുന്നു എന്തുകൊണ്ട് മാത്രം നമുക്ക് പുനർനിർമ്മാണം ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. പുതിയൊരു കേരളം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. നവകേരള സൃഷ്ടിക്കാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഇതെല്ലാം സാധ്യമായത് നവ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം നടപ്പാക്കുന്നതുകൊണ്ടാണ്. കേന്ദ്രത്തിൽ
ഇന്ന് ആവശ്യം. നവ ഉദാരവൽക്കരണ നയമല്ലാത്ത ഒരു ബദൽ നയം സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്, എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് രക്ഷയുണ്ടാവും, ജനങ്ങൾക്ക് ആശ്വാസമുണ്ടാവും, അതല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും മാത്രമായിരിക്കും ഗുണം ലഭിക്കുന്നത്. ഇവിടെ 2004 ബി ജെ പിയുടെ ഗവൺമെന്റ് അവസാന കാലത്ത് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നേരിട്ടു, വാജ്പേയിയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അവസാന കാലമായിരുന്നു 2004. രാജ്യം ഇതേപോലെ തന്നെ ബി ജെ പിയുടെ അല്ലാത്തൊരു ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിച്ചു. കേരളത്തിലെ ജനങ്ങൾ അതിനു പറ്റിയ ഏറ്റവും വിശ്വസ്തർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി 20-ൽ 18 സീറ്റ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളം നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാളും കൂടുതൽ സീറ്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളം നൽകാൻ പോകുന്നത്. ഇത് സ്വാഭാവികമായും ചിലർക്കൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാക്കും, ഉറപ്പാണ്. അതിനിപ്പോ അവര് കണ്ടെത്തുന്ന ചില മാർഗങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നിരന്തരം പ്രചരണം നടത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ നല്ല വില കൊടുത്ത് വാങ്ങുകയാണ്. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുക, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രക്ഷയുണ്ടാവില്ല. അങ്ങനെ എത്രയോ ഈ പറയുന്ന സർവേ എന്ന പേരിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ആ സർവേ റിപ്പോർട്ട് ആ വഴിക്ക് പോകും, ജനങ്ങൾ കുത്തൽ വേറൊരു വഴിക്ക് പോകും. ഇതും നമ്മുടെ നാട് അനുഭവിച്ചതാണ്. സർവേയും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തലും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നത് ഇതിന് മുൻപേ തന്നെ വ്യക്തമായതാണ്. എന്തിനാണ് ചില സർവേകളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്? വല്ലാതെ വീണുപോയവരുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് മത്സരിക്കാനാവാതെ LDF എത്രയോ മുന്നിട്ട് നിൽക്കുന്നു. അപ്പൊ ഇനി ഓടിയാൽ എത്തില്ല എന്ന് വിചാരിച്ച് വീണുപോയവരുണ്ട്. അവരെ എഴുന്നേൽപ്പിക്കാനാണ് ഉദ്ദേശം. നിങ്ങളാണ് ജയിക്കാൻ പോകുന്നതെന്ന് അവരോട് പറയാൻ, ഓ അങ്ങനെയാണോ, എന്നാൽ ഒന്ന് നോക്കിക്കളയാ എന്ന മട്ടിൽ അവരൊന്ന് എഴുന്നേറ്റ് വരണം. ഇതിനാണ് ഇപ്പോ പരിപാടി. അതുകൊണ്ടൊന്നും ഇവിടെ തകരേണ്ടവരെ രക്ഷിക്കാനാവില്ല. UDFനെയോ BJPയെയോ ഇവിടെ രക്ഷിക്കാനാവില്ല. കേരളം LDFനോടൊപ്പമാണ്, അത് നേരത്തെ തന്നെ പ്രകടമായ കാര്യമാണ്. അതൊന്നുകൂടി വ്യക്തമാകാൻ പോവുകയാണ്. ഈ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നല്ല നിരക്ക് തന്നെയാണ് സഖാവ് സമ്പത്തിനെ ഇവിടുത്തെ പ്രതിനിധിയായി ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത്. തെരഞ്ഞെടുത്തയച്ചവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നില്ല. തങ്ങളുടെ പ്രതിനിധി രാജ്യത്തെ പാർലമെന്റിനകത്ത് എല്ലാ വിഷയത്തിലും ശോഭിക്കുന്നവർ കണ്ടു. നിരന്തരമായി ഇടപെടുന്ന ഒരു പാർലമെന്റ് അംഗം, കേരളത്തിന്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പാർലമെന്റ് അംഗം, എല്ലാ ഘട്ടത്തിലും അത്തരം ഒരാളെ തെരഞ്ഞെടുത്തയച്ചതിൽ അഭിമാനിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇത്തവണയും അതേ സമ്പത്തിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഡോക്ടർ സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം.